സൗട്ടൻസർവിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഈ ഡിന്നർ ടൈം ആകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. എന്ത് കറിയാണ്, ഇപ്പം ചപ്പാത്തി ആയാലും ദോശ ആയാലും പൂരി ആയാലും ഒക്കെ എന്ത് കറിയാണ് അതിൻ്റെ കൂടെ ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ. അപ്പം ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ ഒരു റെസിപ്പി പറയുന്നുണ്ട്. ഗ്രീൻ പീസ് കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എങ്ങനെയാണ് ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഞാനൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് സാധാരണ ഗ്രീൻ പീസാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ തക്കാളിയാണ്. തക്കാളി 3 തക്കാളി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ കറിക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പം ഈ സവാള പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സവാള നന്നായിട്ട് വഴണ്ട് വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനത് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മെയിൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് മാത്രമേ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഈ സവാളേൻ്റെ കൂടെ കിടന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ പാനിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷമാണ് നമ്മൾ സവാളയായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടി ചേർന്ന് ഒരു മിക്സാണ് മിക്സ് ആക്കിയിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കത് സവാളയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മസാലയൊക്കെ ഇതേ രീതിയിൽ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ചിലപ്പോൾ കറിക്ക് നമുക്ക് ഒരു മസാല കുത്ത് തോന്നാറുണ്ടല്ലേ. അപ്പം ഇതുപോലെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മസാല കുത്ത് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചതാണ്, നന്നായിട്ട് ഉടച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഈ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ കറി നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കുന്നത് സാധാ ഗ്രീൻ പീസ് ആണ് എന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഉള്ളിയൊക്കെ വഴറ്റുന്ന ഒരു ടൈമിൽ വേണം നമ്മളത് വേവിച്ചെടുക്കണം. കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് വേണം നമ്മൾ ഈ കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി ഇനി നന്നായിട്ട് കിടന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മളെ ഗ്രീൻ പീസിലേക്ക് നന്നായിട്ട് അതിൻ്റെ മസാലയും ഒക്കെ നന്നായിട്ട് പിടിക്കട്ടെ. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. കുറച്ച് അധികം തന്നെ മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. മല്ലിയിലയാണ് ഈ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടുന്നൊരു കാര്യം. അപ്പോൾ അത് കുറച്ച് അധികം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. നന്നായിട്ടൊന്ന് കറി തിളക്കട്ടെ. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു മല്ലിയിലയുടെ ഒക്കെ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും പൂരി ദോശ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ മാത്രമല്ല ഇതിങ്ങനെ ഡ്രൈ ആക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ റോൾ ആക്കിയിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ.